നമസ്കാരം. ഇപ്പോൾ കോടിയേരി പുത്രൻ അതുപോലെ തന്നെ എം ശിവശങ്കർ ഇനി സംഭവങ്ങൾ എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. രവീന്ദ്രനുണ്ട്, അതുപോലെ തന്നെ ശബരിമലയ്ക്ക് വേണ്ടി ഒളിയം പെയ്ത മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത് മുഖ്യമന്ത്രിയെ നവോത്ഥാന നായകനാക്കി പ്രതിഷ്ഠിക്കാൻ ഇവിടുത്തെ കോടിക്കണക്കായ അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തരുടെ മുന്നിൽ നിന്ന് നഗ്നനൃത്തമാടിക്കൊണ്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകളൊക്കെയുണ്ട്. എല്ലാവരും കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് വക്കീലന്മാരെയൊക്കെ വിളിച്ചു എന്നാണ് കേൾക്കുന്നത്. കേസ് എവിടം വരെയാകും എന്നുണ്ട്. പക്ഷേ വക്കീലന്മാരെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, കഥ മാറുകയാണെന്നാണ് വക്കീലന്മാർ അവർക്ക് മറുപടി കൊടുത്തത് എന്നും കേൾക്കുന്നു. ഈ വിഷയത്തിൽ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അറസ്റ്റിനുള്ള സാധ്യത വരെയുണ്ട്. അതിനുവേണ്ട പ്രത്യേക പ്രോട്ടോകോളും പ്രത്യേക നിയമാവലികളും ഒക്കെ തന്നെ വിശദമായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇഡിയുടെയും അതുപോലെ തന്നെ എൻഐഎയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ വിശദമായി അതിന്റെ ആശയവിനിമയം നടത്തിയതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മുഖ്യമന്ത്രി അടക്കമുള്ളവർ, മുഖ്യമന്ത്രിക്ക് സ്തുതി പാടിയവർ, മുഖ്യമന്ത്രിക്ക് കൂട്ടുന്നവർ എല്ലാവരും ഒത്തുചേർന്ന് പെടും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ കണ്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഇതുപോലെ അന്വേഷണ ഏജൻസികൾ പിടിച്ചുകൊണ്ടുപോകുന്ന അവസാനത്തെയാൾ ലൈറ്റും ഫാനും ഒന്ന് ഓഫ് ചെയ്തേക്കണേ, പണ്ട് ഫയൽ കത്തിയതൊക്കെ ഫാനിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു ട്രോൾ കണ്ടത്. എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാൽ, കേന്ദ്രാനുമതിയില്ലാതെ ലൈഫ് മിഷനു വേണ്ടി വിദേശ സഹായം സ്വീകരിച്ച കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൊഴിയെടുക്കാൻ CBI നടപടികൾ ആരംഭിച്ചതായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സ്ഥിരീകരിച്ച വാർത്തയാണ്. മുഖ്യമന്ത്രിയെ നേരിട്ട് CBI ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു. മൊഴിയെടുക്കാൻ അനുമതി തേടി CBI ഉൾപ്പെടെ അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ച ഫയൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ്. അത് ഇന്ന് ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ഉടൻ തന്നെ വൈകുന്നേരത്തോടുകൂടി തന്നെ അതിന്റെ ഉത്തരവുണ്ടാകും, അല്ലെങ്കിൽ രാത്രി വൈകിയോ നാളെ രാവിലെയോ അതിന്റെ ഉത്തരവും മറ്റു കാര്യങ്ങളും ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. CBI, കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവർക്ക് വേണ്ടി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയമാണ് ഈ ഒരു വിഷയത്തിൽ അനുമതി തേടിയിരിക്കുന്നത്. നരേന്ദ്രമോദി അനുമതി നൽകിയാൽ മാത്രമാകും പിണറായിയെ തേടി CBI എത്തുക. അതിന് മാത്രമേ മാർഗമുള്ളൂ. നമ്മുടെ പ്രോട്ടോകോൾ അതാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശവും പ്രത്യേക അനുമതിയും വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഫയൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി ഭവന സമുച്ചയ നിർമ്മാണത്തിന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷനും UAE റെഡ് ക്രസന്റും കഴിഞ്ഞ വർഷം July 11 ധാരണാപത്രം ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. അതിനാൽ കേസിൽ അദ്ദേഹത്തിന്റെ മൊഴി നിർണായകമാണ്. ധാരണാപത്രം തയ്യാറാക്കിയതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ ഇടപെടലിനെ പറ്റി ലൈഫ് മിഷൻ CEO മൊഴിയുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 120B അതുപോലെ തന്നെ 35 വകുപ്പുകൾ പ്രകാരമാണ് CBI കേസെടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴികളിൽ മുഖ്യമന്ത്രിയുമായുള്ള പരിചയം വ്യക്തമാണ്. ശിവശങ്കറുമായുള്ള പ്രതികൾക്കുള്ള ബന്ധം മുഖ്യമന്ത്രിയിലേക്കുള്ള ഒരു സൂചന തന്നെയാണ് തരുന്നത്. അതാണ് നീണ്ട് എത്തുന്നത്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും മൊഴികളും ഫയലിലുണ്ട്. അതിനാൽ മുഖ്യമന്ത്രിയുടെ മൊഴി എടുത്തേ പറ്റൂ, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തേ പറ്റൂ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ മാറ്റി പറയുന്നു എന്നേ ഉള്ളൂ. ഇനി മുഖ്യമന്ത്രിയുമായി ഇവിടുത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചായ സൽക്കാരം നടത്തി എന്ന് ഇടതുപക്ഷ മാധ്യമങ്ങൾ ദേശാഭിമാനിയോ കൈരളിയോ സ്ക്രോൾ ചെയ്യുകയോ വാർത്ത നൽകുകയോ ചെയ്താലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ബിനീഷ് കോടിയേരി അറസ്റ്റിലായത് അവിടെ പ്രമുഖ സിനിമാ താരം ബിനീഷ് കോടിയേരി അറസ്റ്റിൽ എന്നാണ് കൈരളി സ്ക്രോൾ കൊടുത്തത്. അത് സ്ലഗും സ്ക്രോളും ഒക്കെ ഇപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. വാസ്തവമായ കാര്യമാണോ എന്നറിയില്ല, നമ്മൾ കണ്ടില്ല. എന്തൊക്കെയായാലും ഇത്തരത്തിൽ ഇനി വാർത്തകൾ എഴുതാം. മുഖ്യമന്ത്രിയുമായി ചായ സൽക്കാരത്തിന് NIA അല്ലെങ്കിൽ ED എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ എഴുതാൻ ഇവർക്ക് എന്തായാലും സാധിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഇനി ഒരു തരത്തിലും ഒരു കാരണവശാലും ആരൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ വിചാരിച്ചാലും ഈ കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ ഓഫീസിനോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കോ ഊരിപ്പോരാൻ സാധിക്കില്ല എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യും. ഈ ആഴ്ച തന്നെ വരും ദിവസങ്ങളിൽ 2-3 ദിവസത്തിനകം ഈ ചോദ്യം ചെയ്യാനുള്ള റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കും. തീർച്ചയായും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വാർത്തകളായി ലഭിക്കും. തീർച്ചയായും അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.